നമസ്കാരം ഒരു വലിയ യുദ്ധവിജയം നെടുങ്കോട്ടയിലെ വിജയം നമുക്ക് അതെന്താണെന്ന് നോക്കിക്കളയാം പുരാതനവും ആധുനികവുമായ യുദ്ധങ്ങളെ വിദഗ്ധരും വിദഗ്ധരല്ലാത്തവരും ഒക്കെ ഇഴകീറി പരിശോധിച്ച് അവലോകനം ചെയ്യാറുണ്ട് പത്തോ പതിനഞ്ചോ കുതിരവടന്മാർ മരുഭൂമിയിൽ ഉയർത്തിയ രണ്ടോ മൂന്നോ പടുതാ കൂടാരങ്ങൾ തീയിട്ട് അതിലുള്ളവരെ വധിച്ച പ്രാദേശിക അടിപിടികളെപ്പോലും മഹായുദ്ധങ്ങളായി പാടിപ്പോയിത്താറുണ്ട് അതുപോലെ തന്നെയാണ് ലക്ഷക്കണക്കിന് സൈന്യവുമായി വന്ന് പത്തും ഇരുന്നൂറും പേരുള്ള സൈന്യങ്ങളെ തകർത്ത് നേടുന്ന മഹായുദ്ധ വിജയങ്ങളും ഒരു യുദ്ധവിജയം എല്ലാ അർത്ഥത്തിലും മഹത്തരമാവുന്നത് ആളിലും ആയുധത്തിലും വലിയ ഒരു സൈന്യത്തെ ചെറിയ ഒരു സൈന്യം ബുദ്ധിയും കൗശലവും തന്ത്രങ്ങളും കൊണ്ട് പരാജയപ്പെടുത്തുമ്പോഴാണ് ഹാനിബാൾ അലക്സാണ്ടർ ചന്ദ്രഗുപ്ത മൗര്യൻ രാജരാജ ചോളൻ തുടങ്ങിയവരൊക്കെ മഹാന്മാരായ പടനായകന്മാർ ആവുന്നതും അത്തരത്തിൽ നേടിയ യുദ്ധ വിജയങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്തരത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇന്നേക്ക് ഇരുന്നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ എന്ന ചെറിയ നാട്ടുരാജ്യം ധർമ്മരാജാവിൻ്റെ നേതൃത്വത്തിൽ ആളിലും അർത്ഥത്തിലും വളരെ വലുതായിരുന്ന ടിപ്പുവിൻ്റെ മൈസൂർ സൈന്യത്തിന് മേൽ നേടിയ നെടുങ്കോട്ട യുദ്ധത്തിലെ വിജയം മലബാർ കീഴടക്കിയ ടിപ്പു മുപ്പത്തി അയ്യായിരം സൈനികരും അതിനൊത്ത പടക്കോപ്പുകളും ഫ്രഞ്ചുകാരുടെ അളവറ്റ സഹായങ്ങളോടുകൂടിയുമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ മൈസൂരിനേക്കാൾ വളരെ ചെറുതും വിഭവങ്ങൾ കുറഞ്ഞതുമായ തിരുവിതാംകൂറിനെ ആക്രമിച്ചത് തിരുവിതാംകൂറിൻ്റെ അന്നത്തെ സൈനികബലം ഏറിയാൽ അയ്യായിരം ആയിരം നിലവാൽ നിലവാരത്തിലായിരുന്നു ഒരു തിരുവിതാംകൂർ സൈനികന് അഞ്ചിലധികം മൈസൂർ സൈനികൻ എന്നതായിരുന്നു അനുവാദം സൈനികമായി എല്ലാ മേൽക്കയും മൈസൂറിനായിരുന്നു ശക്തിയെ മുക്തി കൊണ്ടു വീഴ്ത്തുകയായിരുന്നു അന്ന് തിരുവിതാംകൂർ ചെയ്തത് പ്രതിരോധിക്കാവുന്ന വടക്കൻ അതിർത്തിയിൽ നെടുങ്കോട്ട എന്ന മണ്ണുകൊണ്ടുള്ള കോട്ട തിരുവിതാംകൂർ നിർമ്മിച്ചെടുത്തു നിർമ്മിച്ചപ്പോൾ തന്നെ കോട്ട അത്ര ശക്തമല്ലെന്നും മൈസൂർ സൈന്യം കോട്ട ഭേദിക്കും എന്നും തിരുവിതാംകൂറിൻ്റെ സൈനിക സ്ട്രാറ്റജിസ്റ്റ് പത്മനാഭപിള്ള കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക മാസങ്ങളോളം ടിപ്പുവിൻ്റെ വൺപടയെ നെടുങ്കോട്ടയ്ക്ക് ചുറ്റും വട്ടം കറക്കാൻ പത്മനാഭപിള്ളയുടെ സൈനിക നീക്കങ്ങൾക്കായി അവസാനം വന്നപ്പോൾ തിരുവിതാംകൂർ സൈന്യം ഒരു സ്ട്രാറ്റജിക് റിട്രീറ്റ് നടത്തി വിജയം അടുത്തെത്തി എന്ന് ധരിച്ചു കോട്ട തകർത്ത് മുന്നേറിയ മൈസൂർ സൈന്യത്തെ കാത്തിരുന്നത് ഒരു ജല ബോംബായിരുന്നു കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്ന് മൈസൂർ സൈന്യം മനസ്സിലാക്കിയപ്പോഴേക്കും അവർ പൂർണ്ണമായി കെണിയിൽപ്പെട്ടിരുന്നു തിരുവിതാംകൂർ സൈന്യം മൈസൂർ സൈന്യത്തോട് പിൻവാങ്ങിയത് പെരിയാറിന്റെ ഫ്ലഡ് പ്ലെയിൻ ഒടിച്ചിട്ടായിരുന്നു ഈ പ്രദേശത്തേക്ക് മൈസൂർ സൈന്യം കടന്നു കയറിയപ്പോൾ തിരുവിതാംകൂർ സൈന്യത്തിലെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് പെരിയാറിലെ ജലം ഭാഗികമായി തടുത്തു നിർത്തിയിരുന്ന ഒരു ചിറ തകർത്തു മിനിറ്റുകൾക്കുള്ളിൽ മൈസൂർ സൈന്യം പ്രളയത്തിൽപ്പെട്ട് നശിച്ചു വെട്ടുകണ്ട് മുടന്തി ഓടിയ ടിപ്പുവിന് പിന്നീട് ഒരു പട നയിക്കേണ്ടി വന്നില്ല ടിപ്പുവും ടിപ്പുവിൻ്റെ സൈന്യവും പഴങ്കതയായി വളരെ കുലങ്കശമായി വിലയിരുത്തുകയും അവലോകനവും ചെയ്യപ്പെടേണ്ടതുമാണ് നെടുങ്കോട്ട യുദ്ധവും അതിൽ തിരുവിതാംകൂർ സൈന്യം പയറ്റിയ അടവുകളും പക്ഷേ ആധുനിക കാലത്ത് വളരെ വിദഗ്ധമായി തന്നെ നെടുങ്കോട്ടയുടെ ശേഷിപ്പുകൾ തകർക്കപ്പെട്ടു കോട്ടയുടെ അവശേഷിക്കുന്ന ഭാഗം തകർത്തു ഏതോ റോഡ് നിർമ്മാണത്തിനും ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് നെടുങ്കോട്ടയിലെ മണ്ണ് തകർത്ത് നെടുങ്കോട്ടയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു പക്ഷേ നെടുങ്കോട്ട യുദ്ധത്തിൽ തിരുവിതാംകൂർ നേടിയ ഉജ്ജ്വലമായ യുദ്ധവിജയത്തെ മറക്കാൻ ലക്ഷക്കണക്കിന് പാണൻ പാട്ടുകാരെ ഇറക്കിയുള്ള പി ആർ വർക്ക് കൊണ്ടുപോലും സാധിക്കില്ല നമ്മൾ ഇതുവരെ വില കൽപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും അത്ര വലിയ പ്രാധാന്യമാണ് പാശ്ചാത്യം പൗരസ്തരുമായ യുദ്ധതന്ത്രജ്ഞർ നെടുങ്കോട്ട യുദ്ധത്തിലെ തിരുവിതാംകൂർ വിജയത്തിന് നൽകിയിട്ടുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ